ക്യാമറ വിവാദത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞത് ആദ്യം ഇവർ രണ്ടുപേരും ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കടമ്പില്ല. കാരണം ഒരാള് 132 കോടിയുടെ അഴിമതി ആരോപണമാണ് ഉന്നയിക്കുന്നത്, മറ്റൊരാള് 100 കോടി രൂപയുടെ ആരോപണമാണ് ഉന്നയിക്കുന്നത്. രണ്ടും ശുദ്ധ അസംബന്ധമാണ്. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറയാം. രണ്ടാളും ഓരോന്നിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പറയുന്നത് ആ ശുദ്ധാസംബന്ധം തന്നെ. ഒരാൾ പറയുന്നത് അതിന്റെ ഒന്നാമത്തെ ഭാഗം ഇങ്ങനെ കാണിച്ചിട്ട് പറയുകയാണ്, ആ രേഖ എന്റെ കയ്യിലുണ്ട്, 57 കോടി രൂപയെ കിട്ടുമായിരുന്നത് 160ലധികം കോടിയായി. അതിന്റെ രണ്ടാം ഭാഗം നോക്കിയിട്ടില്ല. ഒന്നാം ഭാഗമായി ഇത്, രണ്ടാം ഭാഗം 14 കൺട്രോൾ റൂമും 5 കൊല്ലത്തേക്കുള്ള മെയിൻ്റെനൻസും ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനവും എല്ലാം സംഘടിപ്പിക്കുന്നതിന്റെ ശമ്പളം ഉൾപ്പെടെ എല്ലാം കൊടുക്കുന്നതിന്റെ രണ്ടാം ഭാഗം കൂടി ചേരുമ്പോഴേ പൂർത്തിയാവുള്ളൂ. ഒന്നാം ഭാഗം മാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് ആ ഇതിൽ 100 കോടി രൂപയുടെ വലിയ രീതിയിൽ അഴിമതിയാണ് എന്ന് പറയുമ്പോൾ നല്ല കാര്യമാണ്. അതാ ഞാൻ അസംബന്ധം എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ചു. അപ്പൊ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും എല്ലാം ഉണ്ട് ഇവിടെ. അതൊന്നും ഞാൻ ഒരു രേഖ കാണിക്കും, നിങ്ങൾ രേഖ കാണിക്കുന്നത് എല്ലാം ഉള്ളതാണ്, ആരും കാണിക്കൊന്നും വേണ്ട, എല്ലാം നിലവിലുണ്ട്, ആർക്ക് വേണമെങ്കിലും കിട്ടും. അപ്പൊ ആ രണ്ട് രേഖയും ഒന്നിച്ച് വായിക്കണം, നിങ്ങൾ വായിക്കണം. ഇതെല്ലാം പ്രസിദ്ധീകരിച്ചാൽ മാത്രം പോരാ, ഇങ്ങനെ രണ്ട് രേഖ ഉണ്ടായിരുന്നു, ഒന്നും ഒരു ഒന്നാമത്തെ രേഖ മാത്രമേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ, അത് 57 കോടിയാണ്. ബാക്കിയുള്ളത് സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടില്ല. 14 കൺട്രോൾ റൂം ഉൾപ്പെടെയുള്ള സംവിധാനം എടുക്കാനും 5 കൊല്ലത്ത് മെയിൻ്റെനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ശമ്പളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള രണ്ടാമത്തെ ഭാഗം അവിടെ കാണുന്നില്ല. അതുകൊണ്ടാണ് 100 കോടി രൂപയുടെ കാര്യം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ പദം ഉപയോഗിച്ചത്. അല്ലാണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഏതെങ്കിലും പദം വേറെ എന്തെങ്കിലും പറയുന്നില്ല. തെറ്റായ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാനാവാത്ത രീതിയിലുള്ള പ്രയോഗമാണ്. ഇത് തന്നെയാണ് 132 കോടി രൂപയുടെയും മാസ്റ്റേഴ്സ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അത് രമേശ് ചെന്നിത്തല പറയുന്നത് 132 കോടി രൂപയുടെയാണ്. ഒന്നാം ഭാഗം മാത്രമേ ചൂണ്ടിക്കാണിച്ചു, രണ്ടാം ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടില്ല. കിട്ടുന്ന എന്തെങ്കിലും കടലാസ് കൊടുത്തിരിക്കും ഉൾപ്പെടുക. അപ്പൊ അതിന്റെ രണ്ടാം ഭാഗം എന്താണെന്ന് വായിക്കണം. ആ രണ്ടാം ഭാഗം കൂടി വായിച്ചാൽ ഈ പദം 132 ഒന്നും അതിനകത്ത് നിങ്ങൾക്ക് പറയാനേ സാധിക്കില്ല. അപ്പോ തെറ്റായ പ്രചാരവേര നടത്താൻ വേണ്ടിയിട്ട് RSS കാരി പ്ലാൻ ചെയ്തതുപോലുള്ള കള്ളത്തരം, കളവ്, അല്ലെങ്കിൽ ഫാസിസ്റ്റുകൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി അതാണ്. ആ പണി ഇവിടെ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ പ്രതിപക്ഷ നേതൃത്വത്തിന്റെ അകത്ത് ഒരു വടംവലിയാണ്. രമേശ് ചെന്നിത്തല വിചാരിക്കുന്നത് ഞാനൊരു 100 കോടി VD സതീശൻ പറഞ്ഞാൽ 132 കോടി പറഞ്ഞിട്ടെങ്കിൽ പിന്നെ എങ്ങനെയാ അടുത്ത സന്ദർഭത്തിൽ എനിക്ക് ചാൻസ് കിട്ടുക എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ഉന്നം. അപ്പൊ 100 കോടിയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത്, 132 കോടി രൂപയാണ് ഈ രമേശ് ചെന്നിത്തല പറയുന്നത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ചക്രാതി പോരാട്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അടിസ്ഥാനമില്ലാതെ കൊണ്ട് എന്തും പറയാം, ഒന്നിനും അടിസ്ഥാനമില്ലല്ലോ, പിന്നെ എന്തും പറയാം. അപ്പോ ഒന്നാമത്തെ ഭാവവും രണ്ടാമത്തെ ഭാവവും രണ്ടാളും വായിച്ചിട്ടില്ല. വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളോട് പറയാൻ അവർക്ക് ഇഷ്ടമില്ല. അത് പറഞ്ഞാൽ പിന്നെ ഈ അഴിമതി പറയാൻ പറ്റും, 132 പറയാൻ പറ്റില്ല, ഈ പറയുന്ന 100 പറയാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം. ഇത് മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 136A നടപ്പിലാക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും കേന്ദ്ര ഗവൺമെന്റും നിർദ്ദേശിച്ചതിനനുസരിച്ചാണ് ഈ നിലപാടുകൾ മുഴുവൻ സ്വീകരിച്ചത്. വെറുതെ കേരള ഗവൺമെന്റ് തുടങ്ങിയപ്പോൾ തീരുമാനമെടുത്തതല്ല, സുപ്രീം കോടതിയാണ്.